السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلق السماوات والأرض وما بينهما في ستة أيام في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون പ്രിയപ്പെട്ട കുട്ടികളെ കൂട്ടുകാരെ, നമ്മൾ അൽ കിതാബ് മദ്രസയിൽ സൂറത്തുൽ ഫാത്തിഹ ആശയ പഠനത്തിന്റെ ഭാഗമായിട്ട് പാഠം 3 ആരാണ് അള്ളാഹു എന്നാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ചില ആയത്തുകളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്ത് സജദ സൂറത്ത്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പാരായണം ചെയ്യൽ സുന്നത്തുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാൽ തൊട്ട് മുമ്പാവണമെന്നില്ല, രാത്രി ഓതിയാൽ മതി. ചെറിയ പതിവാക്കയിൽ സുന്നത്തുള്ള സൂറത്താണ്. അതിലെ 4 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു ആരാന്ന് പറയാം. അള്ളാഹു അല്ലദീ, അള്ളാഹു അള്ളാഹു അല്ലദീ, ഇങ്ങനെയുള്ളവനാണ് അവൻ. അല്ലദീ ഖലഖ സമാവാതി വൽ അർദ, ഖലഖ സൃഷ്ടിച്ചു, അസ്സമാവാതി ആകാശങ്ങളെ, വൽ അർദ ഭൂമിയെയും. അള്ളാഹു അല്ലദീ ഖലഖ സമാവാതി വൽ അർദ വമാ ബൈനഹുമാ, അത് രണ്ടിനും ഇടയിലുള്ളതിനെയും. അല്ലാഹു അല്ലദീ ഖലഖ സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ, 6 ദിവസങ്ങളിലായി. 6 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്ന 24 മണിക്കൂർ ആകണമെന്നില്ല. ഭൂമിയുടെ റൊട്ടേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ദിവസത്തെ കണക്കാക്കുന്നത് അല്ലേ. ആ അത് തന്നെ ആവണമെന്നില്ല, അത് തുല്യമായ അളവ് ആവാം, അള്ളാഹുവിന് അറിയാം ഒരു ദിവസം എന്നത്. മനസ്സിലായില്ലേ? ഫിസത്തെയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ്, സുമ്മ പിന്നീട് ഇസ്തവ ആരോഹണം ചെയ്ത് ആസനസ്ഥനായി. ഫിൽ അർശ് സുമ്മസ്തവ അലൽ അർശ്, പിന്നീട് അവൻ അർശിന്മേൽ ആരോഹണം ചെയ്തു എന്ന്. അള്ളാഹുവിൻ്റെ അർശ് അതെങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ് അള്ളാഹു ആരോഹണം ചെയ്യുന്നത്, അത് അതിൻ്റെ കൈഫിയത്ത് അതിൻ്റെ രൂപം നമുക്കറിയില്ല. നമ്മൾ അത് അതേപടി അങ്ങ് വിശ്വസിക്കുക എന്നതാണ് സുമ്മസ്തവ അലൽ അർശ്. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഉ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനിഹി അവനെ കൂടാതെ, മിൻ വലിയ്യിൻ ഒരു സഹായിയില്ല, വലാ ശഫീഉ ഒരു ശുഭാഷകനുമില്ല. വലിയെന്നറ സഹായി, രക്ഷാകർത്താവ്, രക്ഷാധികാരി എന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു ശുഭാഷകനോ ഒരു സഹായിയോ രക്ഷാധികാരിയോ രക്ഷാകർത്താവോ ഒന്നും ഇല്ല. അവനാണ് അത്യന്തികമായിട്ട് നിങ്ങളുടെ രക്ഷാധികാരിയും സഹായിയും, നിങ്ങളുടെ എല്ലാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും എല്ലാം അവനാണ്. മാലക്കും മിന്ദുനിയും വലിയും വല ശഫിയ, ആ ഫലാത്തതക്കുന്നു, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ല കാര്യമായിട്ട്, നിങ്ങൾ കുലങ്കഷമായിട്ട് അഗാധമായിട്ട് നിങ്ങൾ ഇത് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നതാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, യുദബ്ബിറു
അവൻ നിയന്ത്രിക്കുന്നു. കദ്ബീർ അവന്റെ പക്കൽ നിന്നാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇദബ്ബിറുൽ അംറ, അംറ കാര്യത്തെ, മിനസ്സമായി ആകാശത്തു നിന്ന്, ഇലൽ അർദ് ഭൂമിയിലേക്ക്, ഇദബ്ബിറുൽ അംറ മിനസ്സമായി ഇലൽ അർദ് സുമ്മ യഖ്റുജു ഇലൈഹി, സുമ്മ പിന്നീട്, യഖ്റുജു കയറുന്നു ഇലൈഹി അവനിലേക്ക്, ഈ കാര്യങ്ങളൊക്കെ കയറുന്നു. എന്ത്? ഫി യൗമിൻ, ഒരു ദിവസത്തിൽ, കാന മഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ, കാന മഖ്ദാറുഹു അതിന്റെ കണക്ക് ആയിരിക്കുന്നു, അതിന്റെ കണക്ക്, ആ ഒരു ദിവസത്തിന്റെ കണക്ക്, അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ, അൽഫ സനത്തിൻ ആയിരം വർഷം, മിമ്മാ തഅദൂൻ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന, അപ്പൊ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആയിരം വർഷത്തിന് സമാനമാണ് ആ ദിവസം. അത്രയും ഭയങ്കരമാണ്, ഘോരമാണ് ആ ദിവസം എന്നർത്ഥം. നമുക്കറിയാം, ആകാശങ്ങളും ആകാശവും ഭൂമിയും, അല്ലെങ്കിൽ ഉപരിലോകവും ഭൂമിയും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്പൊ ഇവിടെ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്, അന്നജ നിർമ്മാണ സസ്യങ്ങൾ, ഹരിത സസ്യങ്ങൾ നടക്കുന്നു. ആ ഭക്ഷണം അതാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ മാത്രമല്ല, പല മൃഗങ്ങളും ഭക്ഷിക്കുന്നത് അത് തന്നെയാണ്. ആ മൃഗങ്ങളെ ഭക്ഷിക്കുന്നവരും ഭക്ഷിക്കുന്ന ജീവികളാണെങ്കിലും യഥാർത്ഥത്തിൽ പരോക്ഷമായിട്ട് ഹരിത സസ്യങ്ങൾ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെന്താണ്? സൂര്യപ്രകാശം വേണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കാർബൺ ഡയോക്സൈഡ് വേണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപരിലോകവുമായിട്ട് പല തരത്തിലുള്ള ബന്ധങ്ങൾ ഈ ഭൂമിലോകത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആകാശലോകത്ത് നിന്നുള്ള നിയന്ത്രണം വ്യക്തമായിട്ട് ഉണ്ട്, പലതരത്തിലുണ്ട്. മലക്കുകളും കാര്യങ്ങളും നിയന്ത്രിക്കുന്നുണ്ട്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച പ്രകാരം പല മലക്കുകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് ഇതൊക്കെ അവങ്കലേക്ക് തന്നെ മടങ്ങും, അവങ്കലേക്ക് തന്നെ കയറിപ്പോകും. ഇത് ദിവസം അന്ത്യനാളിന്, ആ അന്ത്യനാളിന്റെ കഠോരതയെ, കാഠിന്യത്തെ, ഗൗരവത്തെ സൂചിപ്പിക്കുകയാണെന്ത്? ആയിരം വർഷം എന്നൊക്കെ പറയും. മറ്റൊരായത്തിൽ ഹംസീൻ അൽഫസന എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷം തുല്യം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് അതിന്റെ കാഠിന്യത്തെയാണ്. അവനാണ് ഇതൊക്കെ ചെയ്യുന്ന, അവനാണ് ഗൈബും ഷഹാദത്തും അറിയുന്നവൻ. ഗൈബും ഷഹാദത്തും എന്നത് ഗൈബ് ദൃശ്യമെന്നും ഷഹാദത്ത് അല്ല, ഗൈബ് അദൃശ്യമെന്നും, ഗോചരം നമുക്ക് ഗോചരമായത് അദൃശ്യ അല്ല, ഗോചരമല്ലാത്തത് അഗോചരമായത്, അതേപോലെ അദൃശ്യമായത് എന്നും ഷഹാദത്ത് എന്ന് ദൃശ്യം എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള വിശാലമായിട്ടുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അള്ളാഹു. ذلك عالم الغيب وشهادة العزيز الرحيم. عزيز പ്രതാപ ശാലിയാണ്, റഹീം കരുണാവാരിധിയാണ് അവൻ. ذلك عالم الغيب وشهادة العزيز الرحيم الذي احسن كل شيء خلقه وبدا خلق الانسان من طين. الذي എങ്ങനെയുള്ളവൻ? احسن, അവൻ നന്നാക്കി, كل شيء എല്ലാ വസ്തുക്കളെയും, خلقه അതിന്റെ സൃഷ്ടി, അങ്ങനെയും ഖിറാഅത്തുണ്ട്, خلقه അവൻ പടച്ചതായിട്ടുള്ള, അപ്പോൾ അവൻ പടച്ച എല്ലാത്തിന്റെയും അവൻ നന്നാക്കി, അവൻ അതിന്റെ സൃഷ്ടിപ്പ് നന്നാക്കി എന്നതാണ് ആശയം ഒന്ന് തന്നെ. അപ്പൊ അവൻ പടച്ചതായ എല്ലാത്തിനെയും അവൻ നന്നാക്കി, നന്നായി പടച്ചു. അവൻ എല്ലാത്തിന്റെയും സൃഷ്ടിപ്പ് നന്നാക്കി. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അല്ലെങ്കിൽ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖഹു, രണ്ട് ഖിറാഅത്തും ഉണ്ട്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ ത്വീൻ. അവൻ തുടങ്ങുകയും ചെയ്തു, ആരംഭിക്കുകയും ചെയ്തു, ഖൽഖൽ ഇൻസാനി, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്ന്. കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. ആദ്യ പിതാവ്, നമ്മുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. പിന്നെ ആ ആദമിൽ നിന്ന് അവരുടെ ഇണയ ഹവ്വ റളിയല്ലാഹു അൻഹ അവരെയും സൃഷ്ടിച്ചു. അവരിൽ നിന്ന് പിന്നെ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ തുടർന്ന് ഉള്ള മനുഷ്യവംശങ്ങളെ സൃഷ്ടിച്ചു. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജന്മം ഒരു പ്രത്യേക തരം ജന്മമാണ്, പിതാവില്ലാത്ത ജന്മമാണ്, പക്ഷെ മാതാവുണ്ട് അല്ലേ. وَبَدَأَ خَلْقَ الْإِنْسَانِ مِنْ طِينٍ ثُمَّ جَعَلَ نَسْلَهُ مِنْ سُلَالَةٍ مِنْ مَاءٍ مَهِينٍ ثُمَّ جَعَلَ نَسْلَهُ പിന്നെ അവന്റെ, ആ മനുഷ്യന്റെ നെസ്ൽ, അവന്റെ ആ തുടർച്ച, ആ പിന്നീട് അവന്റെ തലമുറകൾ എങ്ങനെ ഉണ്ടായത്? മിൻ സുലാലത്തിൽ,
ഒരു സത്തിൽ നിന്ന് വളരെ നിസാരമായ ഒരു ദ്രവത്തിൽ നിന്ന്, അതായത് ബീജ ഉൾക്കൊള്ളുന്ന ദ്രവത്തെയാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ എന്നർത്ഥം. സുമ്മ ജഅല നസ്ലഹു മിൻ മാഇൻ മഹീൻ മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, അല്ലേ? സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിൻ റൂഹി സുമ്മ പിന്നീട് സവ്വാഹു അവനെ, ആ മനുഷ്യനെ അവൻ ശരിപ്പെടുത്തി ചൊവ്വാക്കി. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി അതിൽ ഊതുകയും ചെയ്തു. മിൻ റൂഹി അവന്റെ ജീവാത്മാവിൽ നിന്ന്. അതിൽ പ്രത്യേകമായിട്ട് റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ അത് റൂഹ് മിൻ അംരി റബ്ബി അല്ലാഹുവിന്റെ അവന്റെ റബ്ബിന്റെ, അതായത് റബ്ബിന്റെ അല്ലാഹുവിന്റെ അധികാര കാര്യത്തിൽപ്പെട്ടതാണ് റൂഹി എന്നതാണ്. വ്യക്തമായിട്ട് എന്താ നമുക്കറിയില്ല. അപ്പൊ എന്തായാലും റൂഹ് ഊതി നഫഖ ഫീഹി മിൻ റൂഹി വജഅല ലകും അൽകു നോക്ക് വജഅല ലകും നിങ്ങൾക്കവനാക്കി. അപ്പൊ അവന്റെ മനുഷ്യൻ അവന്റെ എന്ന് ഗൈബായിട്ട് പറഞ്ഞിട്ട് എന്ത് ഗൈബ് തേർഡ് പേഴ്സൺ ആയിട്ട് പറഞ്ഞിട്ട് പിന്നീട് സെക്കൻഡ് പേഴ്സണിലേക്ക് വരികയാണ്. സുമ്മ ജഅല ലകും പിന്നീട് നിങ്ങൾക്കവനാക്കി എന്ത് അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ അസ്സമഅ കേൾവി, പിന്നീട് കേൾവി ശക്തി നിങ്ങൾക്ക് തന്നു. പിന്നെ വൽ അബ്സാറ കാഴ്ച ശക്തികൾ കാഴ്ചകൾ കണ്ണുകൾ തന്നു. പിന്നെ വൽ അഫ്ഇദ ഹൃദയങ്ങളും തന്നു. കലീലമ്മ തഷ്കുറു നിങ്ങൾ അല്പം മാത്രമാണ് നന്ദി കാണിക്കുന്നത്, നന്ദി പ്രകാശിപ്പിക്കുന്നത് അല്ലാഹുവിനോട് എന്നർത്ഥം. അപ്പോൾ ഇത് ഒന്ന് വായിച്ചു നോക്കുക, അത്യാവശ്യം പഠിക്കാം. വാക്കർത്ഥം പഠിക്കാൻ പറ്റുന്നൊരു വാക്കർത്ഥ സഹിതം തന്നെ പഠിക്കുക. പിന്നെ ഇത് പാരായണം ചെയ്യൽ ഹിഫ്ദ് ആക്കിയിട്ട് ഹിഫ്ദാക്കിയാൽ എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ സൗകര്യം. അപ്പോൾ അത് ഹിഫ്ദാക്കുക ഈ സൂറത്ത് തന്നെ മൊത്തം. ഇപ്പം 4 മുതൽ 9 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എടുത്തതാണ്. ഓക്കെ. ജസാകുല്ലാഹ് ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.